ഹായ് ഫ്രണ്ട്സ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് സി എസ്ഇ ബി എക്സാമിനും അതുപോലെ തന്നെ പി എസ് സി എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള അഞ്ഞൂറ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് ക്വസ്റ്റ്യൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി ഒന്ന് മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് നമ്മൾക്ക് തീർച്ചയായിട്ടും ഇത് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ബുക്ക് എൻറ്റൈറ്റിൽഡ് ദ സിസ്റ്റം ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആൻഡ് ഇൻഷുറൻസ് വാസ് റിട്ടേൺ ബൈ ദ സിസ്റ്റം ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആൻഡ് ഇൻഷുറൻസ് എന്ന ബുക്ക് എഴുതിയത് ആരാണ് ഓപ്ഷനകത്ത് ലൂയിസ് ട്രാഡി എഡ്വേഡ് മാക്ലഗൻ മാക്ലം ഡാർലിംഗ് എം എസ് സ്വാമിനാഥൻ എന്നിങ്ങനെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആൻഡ് ഇൻഷുറൻസ് എന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്ക് എഴുതിയത് ലൂയിസ് ട്രാഡിയാണ് ആരാണ് ലൂയിസ് ട്രാഡി അടുത്ത ക്വസ്റ്റ്യൻ

അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെന്റേഷൻ അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഒന്ന് നോക്കുക പ്രൈമറി അഗ്രികൾച്ചർ സൊസൈറ്റി ഷുഡ് ആക്റ്റീവലി അസോസിയേറ്റഡ് ദംസൽസ് വിത്ത് പ്രോഗ്രാംസ് ഓഫ് പ്രോബ്ലം സൊസൈറ്റി ഷുഡ് ഹെൽപ് ഇൻ പ്രൊക്യൂർമെന്റ് ആൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 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 സീഡ് സൊസൈറ്റി ഷുഡ് അസോസിയേറ്റ് സോഷ്യൽ പ്രോഗ്രാംസ് നൺ നൺ ദിസ് ദിസ് ആൻസർ ആണ് അതായത് ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് റെക്കമെന്റേഷനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ ബിച്ച് വൺ ഓഫ് ദോളോയിങ് വാസ് നോട്ട് ഓഫ് റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർബാല കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റായിട്ടുള്ള റെക്കമെന്റേഷൻ അല്ലാത്തതേത് നാഷണൽ സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഷുഡ് ബി ക്രിയേറ്റഡ് എക്സിസ്റ്റിംഗ് സൊസൈറ്റി ഷുഡ് വർക്ക് മോർ എഫിഷ്യൻലി ക്രെഡിറ്റ് ഷുഡ് ബി ലിങ്ക്ഡ് വിത്ത് പ്രോസസിങ് ആൻഡ് മാർക്കറ്റിംഗ് ദർ ഷുഡ് ബി ഇന്റഗ്രേറ്റഡ് സ്കീം ഫോർ റൂറൽ ക്രെഡിറ്റ് ഇതിനകത്ത് അവരുടെ മേജർ റെക്കമെൻഡേഷൻ അല്ലാത്തത് ക്രെഡിറ്റ് ഷുഡ് നോട്ട് ബി ലിങ്ക്ഡ് വിത്ത് പ്രോസസിങ് ആൻഡ് മാർക്കറ്റിംഗ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്നുണ്ട് പക്ഷേ പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഒന്നും ഇല്ല അതുകൊണ്ട് ഇതിന്റെ ആൻസർ ഏതാണ് ക്രെഡിറ്റ് ലെറ്റർ ഫിഫ്റ്റി നൈൻ ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് കുറച്ച് റെക്കമെൻഡേഷൻ നിലനിൽ വന്നു അതിൽ താഴെപ്പറയുന്ന റെക്കമെന്റേഷൻ അല്ലാത്തത് ഏത് സൊസൈറ്റി ഷുഡ് ബി മെയ്ഡ് മൾട്ടി പർപ്പസ് തക്കാവി ലോൺ ബി ചാനലൈസ്ഡ് ത്രൂപ്പറേറ്റീവ്സ് സൊസൈറ്റീസ് ആൻഡ് പഞ്ചായത്ത് ഷുഡ് വർക്ക് കോംപ്ലിമെന്ററി ടു ഈ അതർ ഹോൾഡ് ഓഫ് ഒഫീഷ്യൽ ഷുഡ് നോട്ട് ബി റെഡ്യൂസ്ഡ് അതിനകത്ത് റെക്കമെൻഡേഷൻ അല്ലാത്തത് ഏതാണ് സൊസൈറ്റി ഷുഡ് ബി മെയ്ഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റികൾ മൾട്ടി പർപ്പസ് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് മാത്രമായിരിക്കണം എന്ന് പറയുന്ന റെക്കമെൻഡേഷൻ അവർ പറഞ്ഞിട്ടില്ല അടുത്ത ക്വസ്റ്റ്യൻ ഡിബഞ്ചർ ഈസ് ഡിബഞ്ചർ ഈസ് എ റിട്ടേൺ ഡാഷ് ഓഫ് ഡെപ്റ്റ് അതായത് കടത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഡിബഞ്ചർ സ്റ്റേറ്റ്മെന്റ് ആണോ അക്നോളജ്മെന്റ് ആണോ റെസിപ്റ്റ് ആണോ എഗ്രിമെന്റ് ആണോ ഏതാണ് അക്നോളജ്മെന്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ അതായത് ഒരു ചെക്കിന്റെ ഡേറ്റ് എന്താണ് ചെക്ക് ഡേറ്റ് മുൻപേ ചെക്കിന്റെ കഴിഞ്ഞു പോയതാണെങ്കിൽ അത്തരത്തിലുള്ള ചെക്കിനെ പറയുന്ന പേരാണ് ആന്റി ഡേറ്റഡ് ചെക്ക് എന്താണ് ആന്റി ഡേറ്റഡ് ചെക്ക് അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷൻ ഡാഷ് ഓഫ് എൻറ്റ് ഡീൽസ് വിത്ത് എൻഡോസ്മെന്റ് എൻഡോഴ്സ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് സെക്ഷൻ പതിനഞ്ചാണ് എൻഡോഴ്സ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എയ്റ്റീൻറ്റി വൺ സെക്ഷൻ പതിനഞ്ചിലാണ് എൻഡോഴ്സ്മെന്റിനെ പറ്റി പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻസലേഷൻ ഓഫ് ക്രോസിംഗ് ബൈ ക്രോസിംഗിന്റെ ക്യാൻസലേഷൻ അല്ലെങ്കിൽ എന്താണ് ചെക്കിന്റെ നടത്താൻ അധികാരമുള്ളത് ആർക്കാണ് ആൻസർ ഡ്രോയർ ആർക്കാണ് ഡ്രോയർക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ ബാങ്കർ ആൻസർ ഇൻ കേസ് ഓഫ് ഡിസോണർ ഓഫ് ചെക്ക് ആൻ അക്കൌണ്ട് ഓഫ് ഇൻസഫിഷ്യൻസി ഫണ്ട് അതായത് ഒരു ചെക്ക് മതിയായിട്ടുള്ള ഫണ്ട് ഇല്ലാത്തത് മൂലം ഡിസോണർ ആയി പോയി എങ്കിൽ ആ ചെക്കിന്മേലുള്ള ചെക്കിന്മേൽ അവരെന്താണ് രേഖപ്പെടുത്തി കൊടുക്കുന്നത് റെഫർ ടു ഡ്രോയർ ആണോ ആർ ഡി എന്നാണോ നോ ഫണ്ട്സ് എൻ എഫ് എന്നാണോ നോട്ട് അറേഞ്ച്ഡ് ഫോർ എൻ്റെ ആണോ നോ ഫണ്ട്സ് എന്ന് പറഞ്ഞു തന്നെയായിരിക്കും റെക്കോർഡ് കൊടുക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആൻ വിൽ നോട്ട് ബി നെൻഡോസിൽ ടു ദ ഹോൾഡർ ഓൺ ഡിസോണർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇഫ് ഹി മേക്സ് എ അതായത് എന്താണ് ഒരു ചെക്ക് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ഡിസോണറുമായിട്ട് ബന്ധപ്പെട്ട് ഹോൾഡർ ലയബിൾ ലയബിൾ ആകാൻ അല്ലെങ്കിൽ എന്താണ് ഹോൾഡർ ആകാൻ ഹോൾഡർ ദ വിൽ നോട്ട് ബി ലയബിൾ ടു ദ ഹോൾഡർ ഓഫ് ദ ഡിസോണർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ഡിസോണറുമായിട്ട് ബന്ധപ്പെട്ട് എൻഡോഴ്സി ഒരിക്കലും ലയബിൾ ആകരുത് എന്ന് പറഞ്ഞ് നടത്തുന്ന എൻഡോഴ്സ്മെന്റിന് പറയുന്ന പേരാണ് സാൻസ് റീ എൻഡോഴ്സ്മെന്റ് ഏതാണ് സാൻസ് റീ എൻഡോഴ്സ്മെന്റ് വിത്തൌട്ട് റീ ടു മീ എന്റെ അടുക്ക പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ പാടില്ല അടുത്ത ക്വസ്റ്റ്യൻ ആൻഡ് വിൽ നോട്ട് ബി ലയബിൾ ടു ദ ഹോൾഡർ ഓൺ ദ ഡിസോണർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇഫ് ഹി മെയ്സ് മേക്സ് അതായത് അടുത്തത് പറയുന്നത് എന്താണ് ആൻ എൻഡോസി വിൽ നോട്ട് ബി ലൈബിൾ ടു ദ ഹോൾഡർ ഓഫ് ആൻഡ് ഡിസോണർ ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇഫ് ഹി മേക്സ് അതിനകത്ത് പറയുന്നത് സാൻസ് ത്രീ കോഴ്സ് തന്നെയാണ് ആ മേളിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് ഒന്നൂടെ പറഞ്ഞേക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റ്യന് പഠിക്കേണ്ട കാര്യമില്ല അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ആ ഓർഡർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി മെയ്ഡ് പേബിൾ ടു ദ ബിയർ ആർ മൈ മേക്കിംഗ് അതായത് എന്താണ് ആൻ ഓർഡർ ഇൻസ്ട്രമെന്റ് ക്യാൻ ബി മെയ്ഡ് പേയബിൾ ടു ബിയറർ ബൈ മേക്കിംഗ് അതിനകത്ത് പറയുന്നതാണ് ജനറൽ എൻഡോഴ്സ്മെന്റ് ഒരു ഓർഡർ ഇൻസ്ട്രമെന്റ് എന്താണ് ഒരു ബിയറർക്ക് പേയ്മെന്റ് നടത്തി കൊടുക്കുകയാണെങ്കിൽ അതാണ് ജനറൽ എൻഡോഴ്സ്മെന്റ് അടുത്തത് എ പേഴ്സൺ ഈസ് ലീഗലി എൻറ്റൈറ്റിൾ ടു ദ പൊസഷൻ ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ഇൻ ഹിസ് നെയ്മൻഡ് റിസീവ്സ് ദ എമൗണ്ട് ആസ് അതായത് ഒരു വ്യക്തി ആ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് കൈവശം വെക്കുകയും ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ മേലുള്ള പേയ്മെന്റ് സ്വീകരിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ഹോൾഡർ എന്താണ് ഹോൾഡർ അടുത്ത ക്വസ്റ്റ്യൻ ദ ഒഫീഷ്യൽ പ്രൂഫ് ഓഫ് ഡിസോണർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ഡിസോണർ പോയി എന്നുള്ളതിന്റെ ഒഫീഷ്യൽ പ്രൂഫാണ് ഏതെന്ന് പറയുന്നത് നോട്ടിങ് അടുത്ത ക്വസ്റ്റ്യൻ നോ ഗോൾഡ് ബാക്കിംഗ് ഈസ് റിക്യർഡ് അണ്ടർ ഡാഷ് സിസ്റ്റം ഓഫ് നോട്ടിഷ്യൂ നോട്ടീഷ്യൂട്ട് ബന്ധപ്പെട്ട ഗോൾഡ് ബാക്കിംഗ് ആവശ്യമില്ലാത്ത തരത്തിലുള്ള നോട്ടിഷ്യൂന്ന് പറയുന്ന പേരാണ് ഏതാണ് മാക്സിമം ഫിഡ്യൂഷറി സിസ്റ്റം ഏതാണ് മാക്സിമം ഫിഡ്യൂഷറി സിസ്റ്റം അടുത്ത ക്വസ്റ്റ്യൻ ആൻ ഓർഡർ ചെക്ക് റിക്വേഴ്സ് ഒരു ഓർഡർ ചെക്കിന് എന്ത് മസ്റ്റ് ആണ് എൻഡോഴ്സ്മെന്റ് മസ്റ്റ് ആണ് എൻഡോഴ്സ്മെന്റ് ആൻ ഓർഡർ ചെക്ക് റിക്വയർ എൻഡോഴ്സ്മെന്റ് അടുത്തത് ബിയർ ചെക്ക് റിക്വേഴ്സ് ഡാഷ് ബിയർ ചെക്കിന് വേണ്ടാത്തത് ഏതാണ് നോ എൻഡോഴ്സ്മെന്റ് അടുത്ത ക്വസ്റ്റ്യൻ ബിൽസ് ആർ പേയബിൾ ഡാഷ് ഡിമാൻഡ് ബിൽസ് എപ്പോഴാണ് പേ ചെയ്യേണ്ടത് അറ്റ് സൈറ്റ് അടുത്തത് എ ബിൽ ഡ്രോൺ ആൻഡ് അക്സെപ്റ്റഡ് കൺസിഡറേഷൻ ഒരു കൺസിഡറേഷനും ഇല്ലാതെ എഴുതി തയ്യാറാക്കുന്ന ബില്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് അക്കോമഡേഷൻ ബിൽ അല്ലെങ്കിൽ കൈറ്റ് ബിൽ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ബാങ്ക് സർട്ടിഫൈഡ് ദാറ്റ് എ ചെക്ക് ഈസ് അപ്രൂവ് സെറ്റ് എന്താണ് ഈ ചെക്കിന്മേൽ പേയ്മെന്റ് നടത്താം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന ചെക്കിന് പറയുന്ന പേരെന്താണ് മാർക്ക്ഡ് ചെക്ക് എന്താണ് മാർക്ക്ഡ് ചെക്ക് അടുത്ത ക്വസ്റ്റ്യൻ റേഷനിങ് ഓഫ് ക്രെഡിറ്റ് ഈസ് എ ഓഫ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട മെതേഡാണ് ക്രെഡിറ്റ് ക്രിയേഷൻ ആണോ ക്രെഡിറ്റ് കൺട്രോൾ ആണോ അല്ലെങ്കിൽ നോട്ട് ഇഷ്യൂ ആണോ എന്താണ് ക്രെഡിറ്റ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെത്തേഡ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഈസ് ഓർഡർഡ് ബൈ ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് കോർട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഷുഡ് ബി സ്പെസിഫൈഡ് ഇൻ ദ കേസ് ഓഫ് ഏത് ടൈപ്പിലുള്ള ക്രോസിംഗിലാണ് ബാങ്കറിന്റെ പേര് മസ്റ്റ് എൻ്റർ ചെയ്യേണ്ടത് ഏതാണ് സ്പെഷ്യൽ ക്രോസിംഗിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ബാങ്ക് റേറ്റ് ഈസ് ഡിക്രീസ്ഡ് ദ വോളിയം ഓഫ് ബാങ്ക് ബാങ്ക് റേറ്റ് താന്നുപോയി താന്നു എങ്കിൽ ബാങ്ക് ക്രെഡിറ്റിന്റെ എന്താണ് തോത് എങ്ങനെയായിരിക്കും ആൻസർ ചോദിച്ച എന്താണ് എക്സ്പാൻഡ് ബാങ്ക് റേറ്റ് താഴുന്നതിനനുസരിച്ച് ബാങ്ക് ക്രെഡിറ്റ് എക്സ്പാൻഡ് ചെയ്തിരിക്കും അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് മുൻപായിട്ട് അഞ്ഞൂറ് ക്വസ്റ്റ്യനും നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കും പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിന്നെ ഇത് ഇംഗ്ലീഷ് മാത്സ് അതിന്റെയെല്ലാം കൂടെ ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കോപ്പറേറ്റീവ് ട്യൂട്ടറിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും വരും ഇനി നവംബർ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ കോപ്പറേറ്റീവ് ട്യൂട്ടർ ഒരു ലൈവ് ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് ടീച്ച്മിൻ്റെ ആപ്പ് വഴി നിങ്ങൾക്ക് എല്ലാവർക്കും ആ സമയത്ത് ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത എല്ലാവർക്കും റെക്കോർഡ് ക്ലാസ് ലഭ്യമാണ് ഒരു ക്ലാസ്സിന് മുപ്പത് രൂപ മാത്രം ഈടാക്കിക്കൊണ്ടാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്നവർ ജോയിൻ ചെയ്യേണ്ടവർ ഏഴ് അഞ്ച് അഞ്ച് എട്ട് ഒൻപത് നാല് അഞ്ച് ആറ് രണ്ട് അഞ്ച് എന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾക്ക് കിട്ടിയാൽ ഒരു ജോലിയാണ് നമ്മളുടെ ഭാവി എന്നേക്കുമായി സുരക്ഷിതമാക്കുകയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്